പാലക്കാട് ആലത്തൂരിൽ ഇരട്ട സഹോദരിമാരെയും സഹപാഠികളായ രണ്ട് ആൺകുട്ടികളെയും കാണാനില്ലെന്ന് പരാതി. ആലത്തൂർ ASMM ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളായ നാല് കുട്ടികളെയാണ് കാണാതായത്. രക്ഷിതാക്കളുടെ പരാതിയിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കുട്ടികൾ വിവിധ ഇടങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസിന് ലഭിച്ചു. ഇക്കഴിഞ്ഞ 3ാം തീയതി വൈകിട്ട് 3 മണിയോടെയാണ് വിദ്യാർത്ഥികൾ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. മലമലമുക്ക് സ്വദേശികളും ഇരട്ട സഹോദരിമാരുമായ കുട്ടികളും സഹപാഠികളുമാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയത്. രാത്രി നേരം ഇരുട്ടിയിട്ടും വിദ്യാർത്ഥികൾ തിരികെ വരാതായതോടെ രക്ഷിതാക്കൾ ആലത്തൂർ പോലീസിൽ പരാതി നൽകി. കുട്ടികളൊക്കെ കൂടി പറഞ്ഞു കാണാൻ, ചേച്ചിമാര് കുറെ നേരം വിളിക്കും, കാണാനില്ല. ഞാൻ മുകളിൽ പോയിട്ട് ഡ്രസ്സുകൾ പുതിയത് എടുത്തിട്ടുണ്ടായിരുന്നു, രണ്ട് ജോഡി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് നോക്കിയപ്പോ അത് കാണാനില്ല. ഷൂസ് രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു, അത് കിട്ടുന്നില്ല. കണ്ടപ്പോ അത് ഇട്ടിട്ട് പോയിട്ടുണ്ടാവും, എവിടെക്കെങ്കിലും പോയിട്ടുണ്ടാവും വിചാരിച്ചിട്ട് ഏട്ടൻ്റെ മോനോട് പോയിട്ട് ഡ്രസ്സും ഇതൊന്നും കാണാനില്ല, കുട്ടിയും കാണാനില്ല, എവിടെയെങ്കിലും എന്താ ചെയ്യാന്ന് ചോദിച്ചപ്പോഴാണ് പിന്നെ പോയി എല്ലാവരും വിളിച്ച് വന്ന് കംപ്ലൈൻറ്റ്. അപ്പൊ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്തു. ഇതുവരെയായിട്ട് ഞങ്ങൾക്കൊന്നും എന്താ പറയുക, തെരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അവർ അതിൻ്റെ കാര്യം നോക്കുന്നുണ്ട്, പക്ഷെ കുട്ടിൻ്റെ ഒരു വിവരം ഇത്ര എത്തിയിട്ടില്ല. പോലീസിന്റെ അന്വേഷണത്തിൽ ഇവർ ആലത്തൂർ സ്വാതി ജംഗ്ഷൻ ലക്ഷ്യമാക്കി ദേശീയ പാതയിലൂടെ നടന്നു പോകുന്നതിന്റെയും പാലക്കാട് ബസ് സ്റ്റാൻഡിലും പാർക്കിലും നടക്കുന്നതിന്റെയും CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഗോവിന്ദാപുരം ചെക്ക് പോസ്റ്റ് കടന്ന് വിദ്യാർത്ഥികൾ തമിഴ്നാട് ഭാഗത്തേക്ക് കടന്നതായുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാട്ടിലും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. വിദ്യാർത്ഥികളിൽ ഒരാളുടെ കൈവശം മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നുവെങ്കിലും പാലക്കാട് വെച്ച് സ്വിച്ച് ഓഫ് ആവുകയാണ് ഉണ്ടായത്. ആലത്തൂർ പുതിയങ്കത്ത് നിന്നും കഴിഞ്ഞ ഓഗസ്റ്റ് 30 കാണാതായ സൂര്യകൃഷ്ണയെ കണ്ടെത്താൻ ഇനിയും പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇതിനിടയിലാണ് 4 വിദ്യാർത്ഥികളെ കൂടി കാണാതായിരിക്കുന്നത്. ജനം, പാലക്കാട്.